യേശുവിൽ പ്രിയപ്പെട്ടവരെ, രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നു നമ്മോട് കൂടെ ആയിരിക്കുവാൻ. രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശയ്യ 61 നമ്മൾ വായിക്കുന്നു, 1-2 വചനങ്ങൾ. വിമോചനത്തിന്റെ സദ്വാർത്ഥ അറിയിക്കാനായിട്ടാണ് രക്ഷകനായ ക്രിസ്തു കടന്നു വന്നത്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇതേ വചനം തന്നെ യേശു പറയുന്നുണ്ട് ലൂക്കാ 4:18. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ഥ അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സദ്വാർത്ഥ അറിയിക്കുവാൻ വേണ്ടി അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പീഡിതർക്ക്, വേദനിക്കുന്നവർക്ക്, ദുഃഖിതർക്ക്, ദരിദ്രർക്ക് സദ്വാർത്ഥ കൊടുക്കുവാനായി, ഇരുട്ടിൽ കഴിയുന്ന ജനത്തിന് പ്രതീക്ഷ കൊടുക്കുവാനായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ഹൃദയം തകർന്നവർ, ജീവിതത്തിൻ്റെ തകർച്ചകൾ, തീരാ രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, കടഭാരങ്ങൾ, പലവിധത്തിൽ ഹൃദയം തകർന്നവർ, മക്കളെ ഓർത്തുള്ള വേദനകൾ, മുൻപോട്ട് നോക്കിയാൽ ഇരുട്ടു മാത്രം, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, കർത്താവ് പറയുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, തടവുകാർക്ക് മോചനം, തടവിലായിരിക്കുന്നവർ, പിശാചിൻ്റെ തടവറയിലായിരിക്കുന്നവർ, പിശാച് അനേകരെ തടവറയിലാക്കിയിട്ടുണ്ട്, മദ്യപാനത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, മയക്ക് മരുന്നിൻ്റെ, മറ്റു ലോകത്തിൻ്റെ വിളച്ചതകളുടെ, ആസക്തികളുടെ ഒക്കെ അടിമത്വത്തിലായിരിക്കുന്ന വലിയ ഒരു ജനം ലോകത്തിലെമ്പാടുമുണ്ട്. തടവുകാർക്ക് മോചനം നൽകുവാൻ, പിശാചിൻ്റെ അടിമത്വത്തിലായിരിക്കുന്ന ബന്ധിതർക്ക് വിടുതൽ നൽകുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ കൃപാവത്സരം പ്രഖ്യാപിക്കുവാൻ, പ്രഘോഷിക്കുവാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. വിലപിക്കുന്നവർക്ക് സമാധാനം നൽകാൻ, വിലപിക്കുന്നവർക്ക് സമാധാനം നൽകുവാൻ ദൈവപിതാവിനെ അയച്ചിരിക്കുന്നു. സദ്വാർത്ഥം അറിയിക്കുവാൻ വേണ്ടി, മാനവരാശിക്ക് രക്ഷ നൽകാൻ വേണ്ടി പിറന്ന യേശു ബന്ധിതർക്ക് മോചനം നൽകുകയാണ്, അന്ധർക്ക് കാഴ്ച. ആരാണ് അന്ധൻ? ക്രിസ്തുവിനെ അറിയാത്ത ഏതൊരു വ്യക്തിയും അന്ധതയിലാ, അടിമത്വത്തിലാ. അന്ധർക്ക് കാഴ്ച നൽകുവാൻ, വെളിച്ചം നൽകുവാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, കണ്ണുനീര് തുടയ്ക്കുവാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സദ്വാർത്ഥയുമായിട്ട് കടന്നു വന്ന രക്ഷകനെ, സമാധാനത്തിൻ്റെ രാജാവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഹൃദയം തുറന്നു കൊടുക്കാം. യേശു നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.